വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതു പുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഉത്തർപ്രദേശിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ നിർബന്ധിത മതപരിവർത്തനത്തിനിരയാക്കിയ ശേഷം യുവതിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. സംഭവത്തിൽ ഇസ്ലാമിക പുരോഹിതൻ ഉൾപ്പെടെ നാലുപേർ അറസ്റ്റിൽ. കാൺപൂർ സ്വദേശികളായ മുഹമ്മദ് ഹനീഫ, ഇയാളുടെ ഭാര്യ ജമീല ബാനു, ഇവരുടെ മകൾ സിമ്രാൻ, ഇസ്ലാമിക പുരോഹിതൻ തൗഫിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. മതപരിവർത്തനത്തിന് ശേഷം സിമ്രാനെ കൊണ്ടാണ് 16-കാരനായ കുട്ടിയെ വിവാഹം കഴിപ്പിച്ചത്. സിമ്രാനും കുട്ടിയും തമ്മിലുള്ള വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. ഇതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. മാതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ നിർബന്ധിത മതപരിവർത്തനത്തിനിരയാക്കിയതായി കണ്ടെത്തി. ഇതോടെ പോലീസ് നടപടി സ്വീകരിക്കുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് സിമ്രാൻ കുട്ടിയെ പരിചയപ്പെട്ടത്. ദിവസവും ഇവർ തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണ് വിവരം. ഇതിനിടെ കഴിഞ്ഞ ദിവസം കുട്ടിയെ സിമ്രാൻ വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നു. വീട്ടിലെത്തിയ കുട്ടി സിമ്രാൻ നൽകിയ ഭക്ഷണം കഴിച്ചതും ബോധരഹിതനായി വീണു. തുടർന്ന് മതപരിവർത്തനത്തിന് ഇരയാക്കുകയായിരുന്നു. ബോധം വീണപ്പോൾ ഇസ്ലാമിക പുരോഹിതന്റെ നേതൃത്വത്തിൽ കുട്ടിയെ കൊണ്ട് സിമ്രാനെ വിവാഹം കഴിപ്പിച്ചു. ഇക്കാര്യങ്ങൾ അറിയാത്ത കുട്ടിയുടെ മാതാവ് ഉടൻ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു. വിവാഹിതയാണ് സിമ്രാൻ. ഭർത്താവ് ഉപേക്ഷിച്ച ഇവർക്ക് 3 വയസ്സുള്ള കുട്ടിയുമുണ്ട്. ഇക്കാര്യങ്ങൾ അറിഞ്ഞ കുട്ടിയുടെ മാതാവ് ഉടനെ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു. വിവാഹിതയാണ് സിമ്രാൻ. ഭർത്താവ് ഉപേക്ഷിച്ച ഇവർക്ക് 3 വയസ്സുള്ള കുട്ടിയുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.